ചെയ്യാൻ പോകുന്നത് ഒമ്പതാം ക്ലാസ്സിലെ ഫിസിക്സിലെ ദ്രവഫലങ്ങൾ എന്ന ചാപ്റ്ററിലെ അവസാനത്തെ ഭാഗമാണ് നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? എന്താണ് കോഷ്യന്റ് ബലം, എന്താണ് പ്രതല ബലം, എന്താണ് അഡിഷൻ ബലം എന്ന് പറഞ്ഞു അല്ലേ. കോഷ്യന്റ് ബലം എന്ന് പറഞ്ഞാൽ ഒരേ തരം തന്മാത്ര തമ്മിലുള്ള ആകർഷണ ബലത്തെയാണ് എന്ത് കോഷ്യന്റ് ബലം. അഡിഷൻ ബലം എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ഇനം തന്മാത്ര തമ്മിലുള്ള ആകർഷണ ബലത്തെയാണ് എന്ത് പറയുന്നത് അഡിഷൻ ബലം എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഒരു ടെസ്റ്റ് ട്യൂബിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്തു, വെള്ളം എടുത്തു. അപ്പോൾ വെള്ളം എടുത്തപ്പോൾ പിന്നെ വെള്ളവും അവിടുത്തെ ഉള്ള തന്മാത്ര തമ്മിലൊരു ആകർഷണ ബലം ഉണ്ടാവും അല്ലേ. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു ബ്ലേഡ് നമ്മൾ ഒരു പാത്രത്തിൽ പൊങ്ങി നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിന്റെ കാരണം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാം. നമുക്കറിയാം ഒരു പാത്രത്തിൽ നമ്മൾ ജലം എടുത്തു. അപ്പൊ ജലത്തിലെ കണികൾ നമുക്കറിയാം, ജലത്തിൽ എന്തുണ്ട്, ഒരു വാട്ടറിന്റെ കണികളുണ്ട്, ജലത്തിന്റെ കണികളുണ്ട് അല്ലെ. അപ്പൊ ഒരുപാട് നമുക്ക് എന്തുണ്ടാവും, വാട്ടറിൽ എന്തുണ്ടാവും, കണികൾ ഉണ്ടാവും, വാട്ടറിന്റെ തന്നെ കണികൾ ഉണ്ടാവും. അപ്പൊ ഇവ തമ്മിൽ എന്തുവാ, ഓരോ കണികളും തമ്മിലുള്ള ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ബലം ഉണ്ടാവും. ഇപ്പോ ഈ പിന്നെ വാട്ടർ മോളിക്യൂൾസിന് ഇങ്ങോട്ടുള്ള ഒരു ആകർഷണ ബലം ഉണ്ടാവും, ഇങ്ങോട്ട് എന്തുണ്ടാവും ഒരു ആകർഷണ ബലം ഉണ്ടാവും, ഇങ്ങോട്ട് ഒരു ആകർഷണ ബലം ഉണ്ടാവും അല്ലെ. അഥവാ ഇനി ഇവിടെ ഉള്ള പിന്നെ നമ്മള് ജലത്തിലെ കണികൾക്ക് ഏതൊക്കെ അട്രാക്ഷൻ ആണ് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കാം, ഇങ്ങോട്ടാവും പരസ്പരം ഒരു ആകർഷണം ഉണ്ടാവും, പിന്നെ അടിയിലേക്കാണ് ആകർഷണം ഉണ്ടാവുക. എന്തുണ്ടാവില്ല, മുകളിലേക്ക് ഒരു ആകർഷണം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇവിടെ തുടർച്ചയായിട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആകർഷണം വരുമ്പോഴാണ് ഇവിടെ മുകൾ ഭാഗത്ത് എന്തുണ്ടാവും, ഒരു പാട പോലെ എന്ത് ചെയ്യുക, വർത്തിക്കുക. ആ ബലത്തെയാണ് എന്ത് പറയുന്നത്, പ്രതല ബലം. അഥവാ പ്രതലത്തിന്റെ അഥവാ ഒരു ദ്രാവത്തിൽ പ്രതലത്തിൽ ഉണ്ടാവുന്ന ഒരു ബലത്തെയാണ് പറയുന്നത് പ്രതല ബലം എന്ന് പറയുന്നത്. കാരണം അവയ്ക്ക് ഉണ്ടാവുന്ന രണ്ട് ബലങ്ങൾ, ഒന്ന് താഴത്തേക്കും അഥവാ രണ്ട് അവയുടെ വാട്ടർ മോളിക്യൂൾസിന്റെ സൈഡിലേക്കും ആണ് ഉണ്ടാവുക. അതുകൊണ്ട് അതൊരു പാട പോലെയാണ് വർത്തിക്കുന്നത്. കാരണമാണ് നമുക്ക് ആ ബ്ലേഡൊക്കെ എന്ത് ചെയ്യുക, പൊങ്ങി നിൽക്കാനും കാരണം. അപ്പോ ഇവ തമ്മിലുള്ള ആകർഷണം എന്ന് പറഞ്ഞാല് കോശ്യം ബലമാണോ അഡിഷൻ ബലമാണോ, അഡിഷൻ ബലം കാരണമാണ് നമുക്ക് പ്രതല ബലം ഉണ്ടാവാനേ കാരണം. ബലത്തിന് കാരണം നമുക്ക് കോശ്യൻ ബലമാണ്, അഥവാ വാട്ടർ പദാർത്ഥത്തിലെ ജല തന്മാത്ര തമ്മിലുള്ള ഒരു ആകർഷണ ബലം ഉണ്ട്. അഥവാ ഒരേ കണികൾ തമ്മിലുള്ള ആകർഷണത്തെ എന്ന് പറയും കോശ്യം ബലം എന്ന് പറയും. കോശ്യം ബലം കാരണമാണ് അവിടെ എന്തുണ്ടാവുന്നത്, പ്രതല ബലം ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ പ്രതല ബലം കാരണമാണ് നമ്മളൊരു ബ്ലൈഡ് നമ്മൾ വാട്ടറിൽ ജലത്തിന്റെ മുകളിൽ ഇട്ടാൽ പൊങ്ങി നിൽക്കും. കാരണം ഇവിടെ ഒരു പാട പോലെ വർത്തിക്കുന്നുണ്ട്. അഥവാ എന്താണ്, പ്രതലബലാണ്. പ്രതലബലം എന്തുകൊണ്ടാണ് പ്രതലബലം ഉണ്ടാവും, കാരണം കോശ്യം ബലം കാരണമാണ് അവിടെ എന്തുണ്ടാവുന്നത്, പ്രതലബലം ഉണ്ടാവുന്നത്. നമുക്കറിയാം കേശിക ഉയർച്ച അതേപോലെ കേശിക താഴ്ച അതെങ്ങനെ ഉണ്ടാവും നോക്ക്. നമ്മൾ പറഞ്ഞു ഒരു ജലത്തിലാണെങ്കിൽ എന്താണ് കാപ്പിലറി ട്യൂബ് ഇട്ടാൽ അത് കേശിക ഉയർച്ചയും മെർക്കുറിയിൽ നമ്മളിട്ട എന്താണ് കേശിക താഴ്ചയും ഉണ്ടാവുന്നത്. അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക, അപ്പൊ നമ്മളെ ഒരു പാത്രത്തിൽ നമ്മള് വെള്ളം എടുത്തു. എന്നിട്ട് നമ്മള് അതിൽ എന്താണ് ഒരു കാപ്പിലറി ട്യൂബ് ഇട്ടപ്പോ നമുക്ക് എന്തുണ്ടായി, ശ്രദ്ധിക്കുക, ഇങ്ങനെയാണ് ഉണ്ടായത് അല്ലെ. ജലമാണെങ്കിൽ ഇവിടെ എന്താണ് ജലമാണെങ്കിൽ എന്താ ഉണ്ടായത്, അഥവാ കേശിക ഉയർച്ചയാണ് സംഭവിച്ചത്. എന്ന് വെച്ചാല് അഥവാ ഇവിടെ ഏതൊക്കെ ബലം ഉണ്ട് നമുക്കറിയാം, ജലം എന്ത് ജലത്തിന്റെ കണികളാണ്. അപ്പൊ ജലത്തിന്റെ കണികൾ തോരെ അഥവാ ഒരേ ഇനം തന്മാത്ര തമ്മിൽ എന്തുണ്ട്, ഒരു കോശ്യൻ ബലമുണ്ട്. കോശ്യൻ ബലവും അഥവാ പാത്രവും അപ്പൊ ജലതന്മാത്രവും തമ്മിൽ എന്തുണ്ട്, ഒരു അഡിഷൻ ബലവും ഉണ്ട്. ഓക്കെ, ശ്രദ്ധിക്കാം, നമുക്കാണ് ഒരു പിന്നെ കേശിക ഉയർച്ച ഉണ്ടാവുന്ന നോക്കാം. നമുക്കറിയാം ജലമാ അല്ല ജലതന്മാത്ര തമ്മിൽ എന്തുണ്ട്, ഒരു കോശ്യൻ ബലം ഉണ്ട്. പാത്രവും ജലതന്മാത്രം തമ്മിൽ എന്തുണ്ട്, ഒരു അഡിഷൻ ബലവും ഉണ്ട്. അപ്പോഴേ ഇവിടെ അഡിഷൻ ബലം കൂടുതലും കോശ്യൻ ബലം കുറവും. അതോ അഡിഷൻ ബലം അഥവാ അഡിഷൻ ബലം കോശ്യൻ ബലത്തേക്കാൾ കൂടുതലാണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക, കേശിക ഉയർച്ച. ശ്രദ്ധിക്കുക, അഡിഷൻ ബലം കൂടുതലും കോശ്യൻ ബലം കുറവും. അതോ അഡിഷൻ ബലം കോശ്യം ബലത്തേക്കാൾ കൂടുതലാണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക, അഥവാ എന്താണ് കേശിക ഉയർച്ചയാണ് സംഭവിക്കുക. എന്താണ് കേശിക ഉയർച്ച. ഓക്കെ, അപ്പോഴേ ഇവ എങ്ങനെയാണ്
അല്ലെങ്കിൽ അഥവാ ഇവിടെ എന്താണ് കുറച്ച് ഇങ്ങനെ പൊങ്ങിയിട്ടായിരിക്കും നിൽക്കുക. അഥവാ ഏകദേശം വാട്ടറിന്റെ ലെവൽ എന്താ ഇവിടെ താഴുകയും ഇവിടെ എന്തായിരിക്കും ഒന്ന് പൊങ്ങിയിട്ടായിരിക്കും. ഇപ്പൊ തമ്മിലുള്ള ആകർഷണം കാരണം ഇപ്പൊ എന്താണ് കുറച്ച് പൊങ്ങിയിട്ടാണ് നിൽക്കുക. അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് കോശ പിന്നെ അടിശം ബലം കൂടുതലും എന്തിനേക്കാൾ കോശം ബലത്തേക്കാൾ കൂടുതലാണെങ്കിൽ അവിടെയാണ് എന്തുണ്ടാവുക കേശിക ഉയർച്ച ഉണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് കേശിക താഴ്ച ഉണ്ടാവുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ശ്രദ്ധിക്ക, ഇത് മെർക്കുറിയാണ്. കണ്ട നമുക്കറിയാം പിന്നെ അതിന്റെ ശരിക്കുള്ള ലെവലിനേക്കാളും അത് കാപ്പിലറി ട്യൂബിലെ റീഡിങ് എന്താണ് കുറവാണ് അല്ലെ. അപ്പൊ ഇതിലെ മെർക്കുറി തമ്മിൽ എന്തുണ്ട് എന്ത് ബലം ഉണ്ടല്ലോ ഒരേ തന്മാത്രം തമ്മിൽ എന്തുണ്ടാവും ആകർഷണം ഉണ്ടെങ്കിൽ എന്താണ് കൊഹിഷൻ ബലം. എന്താണ് കൊഹിഷൻ ബലവും ഈ പാത്രവും ഈ മെർക്കുറിയിലെ കണികൾ തമ്മിൽ എന്തുണ്ട് ഒരു അഡിഷൻ ബലവും ഉണ്ട്. എന്തുണ്ട് അഡിഷൻ ബലമുണ്ട്. ഈ കേശിക താഴ്ച ഉണ്ടാകും കാരണം അഥവാ അഡിഷൻ ബലത്തേക്കാൾ കൂടുതലാണ് കൊഹിഷൻ ബലമെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക കേശിക താഴ്ചയാണ് ഉണ്ടാവുക. അഡിഷൻ ബലത്തേക്കാൾ എന്ത് കൂടുതലായിരിക്കും കൊഹിഷൻ ബലം കൂടുതലായ കേസാണെങ്കിൽ അവിടെ എന്തുണ്ടാവും കേശിക താഴ്ചയായിരിക്കും. അപ്പൊ ഇവ തമ്മിൽ അട്രാക്ഷൻ കാരണം എന്താണ് ഈ ഭാഗം എന്തായിരിക്കും അഥവാ മുകൾ ഭാഗം ഉയർവും ഈ സൈഡ് ഭാഗം എന്തായിരിക്കും താഴ്ചയുമായിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ കേശിക താഴ്ചയാണോ കേശിക ഉയർച്ചയെന്നോ മനസ്സിലാക്കുക. അപ്പൊ എന്താണ് കേശിക താഴ്ച. ശ്രദ്ധിക്കുക, മറ്റേ കേശിക താഴ്ച എന്ന് പറഞ്ഞാൽ അഡിഷം ബലത്തേക്കാൾ എന്ത് കൂടുതലായിരിക്കും കോശം ബലം കൂടുതലാണെങ്കിൽ അവിടെ ഉണ്ടാവുന്നതാണ് എന്ത് പറയുന്നത് കേശിക താഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് കേശിക ഉയർച്ചയും എങ്ങനെയാണ് കേശിക താഴ്ചയും ഉണ്ടാവുന്നത് നിങ്ങൾക്ക് ഈ ചിത്രം സൈത ടീച്ചർ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. അത് വ്യത്യസ്ത വ്യാസമുള്ള അത് കാപ്പിലറി ട്യൂബുകളെ നമ്മളൊരു വാട്ടറിൽ നമ്മൾ ഡിപ്പ് ചെയ്താണ് മൂന്ന് വ്യത്യസ്ത വ്യാസമുള്ള മൂന്ന് കുഴലുകൾ നമ്മൾ വാട്ടറിൽ ഡിപ്പ് ചെയ്ത് താഴ്ത്തി വെച്ചിട്ടുണ്ട്. ഏതിലാണ് കേശിക ഉയർച്ച ഏറ്റവും കൂടുതലായിട്ടുള്ളതെന്നാണ് നമ്മുടെ എക്സ്പെരിമെൻ്റ്. നമുക്കറിയാം അത് വ്യാസം കുറഞ്ഞതിലാണ് കേശിക ഉയർച്ച കൂടുതലുണ്ടാവുക. കാരണം നമുക്കറിയാം എന്താണ് അതിൽ ചെറിയ പിന്നെ വളരെ വണ്ണം കുറവായിരിക്കും. വ്യാസം കുറവെന്ന് പറയുന്ന ഉള്ളിൽ എന്താണ് വണ്ണം കുറവായിരിക്കും. അപ്പൊ വേഗത്തിൽ എന്തുണ്ട് ഈ വാട്ടറിന് എന്തുണ്ട് കയറി പോവാനും പറ്റും. അപ്പോൾ കയറി പോകുമ്പോൾ അതിൽ വാട്ടറിന്റെ ജലത്തിന്റെ ഭാരം എന്തായിരിക്കും കുറവായിരിക്കും. അഡിഷം ബലം കൂടുതലും കോശം ബലം കുറവായിരിക്കും. അതുകൊണ്ട് കാരണമാണ് പിന്നെ എന്താണ് ഈ പിന്നെ വ്യാസം കുറഞ്ഞ കാപ്പിലറി ട്യൂബിലൂടെ ഏറ്റവും കൂടുതൽ വെള്ളം കയറി പോവാൻ കാരണം. അപ്പൊ ശ്രദ്ധിക്കുക, വ്യാസം കുറയുമ്പോൾ കേശിക ഉയർച്ച കൂടും, അഡിഷം ബലം കൂടുതലും കോശം ബലത്തെ അഡിഷം ബലം കോശം ബലത്തേക്കാൾ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് അവിടെ എന്തുണ്ട് വ്യാസം കുറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ ജലമുകളിലേക്ക് എന്ത് ചെയ്യുന്നത് കയറി പോവാനേ കാരണം. ഓക്കെ, നമ്മള് ഒരു ഇപ്പം നമ്മള് എന്താണ് കേശിക ഉയർച്ച എന്താണ് കേശിക താഴ്ച എന്നൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു. നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പൊ അതിന് മുന്നേ ടീച്ചർ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാണ്. ശ്രദ്ധിക്ക, ഇപ്പൊ ഞാന് ഇതിലേക്ക് ഞാൻ ഈ വാട്ടർ ശ്രദ്ധിക്കുക, നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക ഈ വാട്ടർ പാരയാണ്, അതിന്റെ ഫ്ലോ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് നോക്കുക. ഓക്കെ ഓക്കെ, ഇനി ഇതുപോലെ നമ്മള് ഹണി അഥവാ തേനെ, ഈ തേന് നമ്മള് ഞാൻ ഇതിലേക്ക് പാരുന്ന ഫ്ലോയും നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. ഓക്കെ, നിങ്ങൾ നോക്കിയല്ലോ അല്ലേ. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് അഥവാ ശ്രദ്ധിക്കുക, നിങ്ങളെ കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ജലം നന്നായിട്ട് എത്രയും സ്പീഡിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഡ്രോപ്പുകളായിട്ട് എന്ത് ചെയ്യുന്നത് താഴേക്ക് പതിയുന്നത്. പക്ഷേ നമ്മുടെ തേന് അതിന്റെ സ്പീഡ് വളരെ കുറവാണ് അല്ലേ. അപ്പൊ എന്താണ് ഇതിന്റെ കാരണം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ ശ്രദ്ധിക്കാം, നമുക്കറിയാം അഥവാ ഒരു വസ്തു പോകുമ്പോൾ രണ്ട് വസ്തുക്കൾ തമ്മിൽ അഥവാ വസ്തുക്കൾ തമ്മിൽ തന്നെ എന്തുണ്ട് ഒരു ആകർഷണം ഉണ്ട് അല്ലെ. ഓരോ ഇപ്പൊ നമ്മള് എന്താണ് രണ്ട് ഒന്നില് എന്താണ് ഹണിയുടെ ഡ്രോപ്പും ഒന്നില് വാട്ടർ ഡ്രോപ്പ് ഇട്ടിട്ടുണ്ട്. ഇതിന്റെ സ്പീഡാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്ക, എങ്ങനെയാണ് ഇതിന്റെ സ്പീഡ് ഉണ്ടാവുന്നത് അഥവാ വാട്ടർ ഡ്രോപ്പ് താഴെ പോയി ഹണി എന്താണ് വളരെ വെള്ളയാണ് പോകുന്നത് അല്ലെ. എന്തായിരിക്കും കാരണം നമ്മന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കാം, നമ്മളെ ഈ അഥവാ ആയിലെ അപ്പോ ആ പിന്നെ ദ്രാവകത്തിന്റെ ഓരോ ലെയേഴ്സ് ഉണ്ടാവില്ലേ, ദ്രാവകത്തിൽ തന്നെ എന്തുണ്ടാവും ഓരോ ലെയേഴ്സ് ഉണ്ടാവും. അവ തമ്മിൽ എന്തുണ്ട് അഥവാ ആ ദ്രാവകത്തിൽ എന്താ പ്ലേറ്റിന് പ്ലേറ്റും ആ ദ്രാവകവും തമ്മിലൊരു ബലമുണ്ട്. അതുപോലെ അഥവാ ദ്രാവകത്തിലെ ലെയേഴ്സ് തമ്മിൽ
തമ്മിലെന്തുണ്ട്? ഒരു ബലമുണ്ട്. അതാണ് എന്ത് പറയുന്നത്? വസ്തുക്കൾ തമ്മിലുള്ള ഒരു ബലമാണ് എന്ത് പറയുന്നത്? ഘർഷണ ബലം എന്ന് പറയുന്നത്. അപ്പോ ആ ഘർഷണ ബലം കാരണം അഥവാ വസ്തു പിന്നെ ഒരു ദ്രാവകം പോകുമ്പോൾ അതിന്റെ ചാപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു തരം ബലമാണുള്ളത്. ആ ബലത്തെയാണ് എന്ത് പറയുന്നത്? വിസ്കസ് ബലം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, വിസ്കസ് ബലം കാരണമാണ് അതിന്റെ ഒഴുക്ക് എന്ത് ചെയ്യുന്നത്? കുറയുന്നത്. എന്തുകൊണ്ടാണ് പിന്നെ ടാനിന് സ്പീഡ് കുറവും എന്തുകൊണ്ടാണ് വാട്ടറിന് സ്പീഡ് കൂടുതലും എന്ന് നമുക്ക് നോക്കാം. വിസ്കസ് ബലം കാരണമാണ് അങ്ങനെ സംഭവിക്കുന്നത്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിലെ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തില് ഒരു ബല സമാന്തരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ബലത്തെ എന്ത് പറയുന്നത്? നമുക്ക് ആ ഘർഷണ ബലമാണ് എന്ത് പറയുന്നത്? വിസ്കസ് ബലം എന്ന് പറയുന്നത്. ഈ വിസ്കസ് ബലം കാരണമാണ് അതിന്റെ ഒഴുക്ക് എന്ത് ചെയ്യുന്നത്? കുറയുന്നതും കൂടുന്നതൊക്കെ ചെയ്യുന്നത്. ദ്രാവക പടലങ്ങൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ കുറക്കുന്ന വിധത്തിലുള്ള പിന്നെ ഒരു ബലം ഉളവാക്കാൻ ദ്രാവകത്തിനുള്ള ആ പിന്നെ കഴിവിനെ അല്ലെങ്കിൽ ആ സ്വഭാവത്തെ എന്ത് പറയുന്നത്? വിസ്കോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ വിസ്കോസിറ്റി കൂടിയ ആളുകൾ പിന്നെ വളരെ സ്ലോയിലാണ് പോവുക, വിസ്കോസിറ്റി കുറഞ്ഞ ആൾക്കാരാണ് വളരെ സ്പീഡിൽ പോവുക. അഥവാ അപ്പം ആ ദ്രാവക ആ ലെയേഴ്സ് തമ്മിൽ എന്നുള്ള ഒരു ഘർഷണ ബലം ഉണ്ട്, അതാണ് വിസ്കസ് ബലം എന്ന് പറയുന്നത്. ആ സ്വഭാവത്തെ എന്ത് പറയുന്നത്? വിസ്കോസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ വിസ്കോസിറ്റി കൂടിയ ആളുകൾക്കാണ് പിന്നെ വളരെ പിന്നെ സാവധാനം പോകുന്നത്. വിസ്കോസിറ്റി കുറഞ്ഞവ എന്താണ് പിന്നെ സ്മൂത്ത് ആയിട്ട് സ്പീഡിൽ പോകും. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ രണ്ട് കോളുണ്ട്, വിസ്കോസിറ്റി കൂടിയത്, വിസ്കോസിറ്റി കുറഞ്ഞത്. നമുക്കറിയാം തേനെ വിസ്കോസിറ്റി കൂടിയ ആളാണ്, അതുപോലെ ഗ്ലിസറിന് വിസ്കോസിറ്റി കൂടിയതാണ് കുറഞ്ഞത്. അത് പിന്നെ വിസ്കസ് ബലം കുറഞ്ഞതാണ് നമ്മൾ പെട്രോള് ഡീസല് പിന്നെ വാട്ടർ ഒക്കെ എന്താണ് വിസ്കോസിറ്റി വളരെ കുറവാണ്. ഇനി വിസ്കോസിറ്റി കൂടിയ ആൾക്കാരെ മറ്റൊരു പേരുന്നുണ്ട് വിസ്കസ് ദ്രാവകങ്ങൾ എന്നും അതേപോലെ വിസ്കോസിറ്റി കുറഞ്ഞവയെ മൊബൈൽ ദ്രാവകങ്ങൾ എന്നും പറയുന്നു. ഇതിന് വിസ്കോസിറ്റി കൂടിയതിനെ വിസ്കസ് ദ്രാവകങ്ങൾ എന്നും വിസ്കോസിറ്റി കുറഞ്ഞതിനെ മൊബൈൽ ദ്രാവകങ്ങൾ എന്നാണ് പറയുക. ഇനി നമ്മള് ഒന്ന് സാധാരണ പിന്നെ എന്താണ് തേനും ഒന്ന് ചൂടാക്കിയ തേനും ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ഏത് തേനായിരിക്കും പിന്നെ ചലിക്കുക? നമുക്കറിയാം എന്താണ് ചൂടാക്കിയ തേനാണ് അല്ലെ. ചൂടാക്കുമ്പോൾ അതിന്റെ വിസ്കോസിറ്റിക്ക് എന്ത് സംഭവിക്കുന്നത്? വിസ്കോസിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ താപനില കൂടുമ്പോൾ വിസ്കോസിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു? വിസ്കോസിറ്റി കുറയുന്നു. അപ്പൊ അതിന് ചലന സ്വാതന്ത്ര്യം എന്താ ചെയ്യുന്നത്? കൂടാണ് ചെയ്യുക. അപ്പൊ നമുക്കറിയാം നമ്മൾ പിന്നെ നമുക്കറിയാം എന്താണ് ഇപ്പൊ ഷോക്ക് ഏറ്റാല് ആഘാതം ഏൽക്കുമ്പോൾ നമുക്ക് രക്തത്തിന്റെ പിന്നെ രക്തം നെയ്യും കട്ട പിടിക്കും. അതാ പിന്നെ വിസ്കോസിറ്റി കൂടുകയും ചെയ്യാം. അപ്പൊ നമ്മൾ തിരുമ്മി കൊടുക്കുമ്പോൾ അതിന്റെ താപനില കൂടുകയും അതിന്റെ ആ സർക്കുലേഷൻസ് പിന്നെ കൂടും. അപ്പോ നമ്മൾ ഹൃദയാഘാതം ഇല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അതാണ് താപനില കൂട്ടുമ്പോൾ നമുക്ക് പിന്നെ വിസ്കോസിറ്റി കുറക്കാൻ നമുക്ക് സാധിക്കും. പിന്നെ അപ്പൊ എന്താണ് നമ്മൾ ഇതുവരെ പഠിച്ചത്? എന്താണ് വിസ്കോസിറ്റി? എന്താണ് വിസ്കോസിറ്റി കൂടിയ ആളാരാണ്? വിസ്കോസിറ്റി കുറഞ്ഞതാ ആരാണ്? കേശിക ഉയർച്ച എങ്ങനെ വന്നു? കേശിക താഴ്ച എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഈ ഭാഗത്തിലൂടെ നമ്മൾ നോക്കി. നമ്മൾ അടുത്ത ചാപ്റ്ററിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.